Hello dears, welcome back. In the Yankanikinadin, and a simple item or motor roast chane. Upon Amla Tarka Carpo Bachelor's Nakenda, and by Titula, Nalaretti body motor roast in the recipe ane. Upon the Nimidi Lakepo. A pine vanity yanni, cherry uli and a tete the tiller, cherry uli and edkans radicano, and then yanis done a taste leather. Upon any quantity can search in Kukuta, Yanni Pavadi, Pandan cherry uli the tende, or cherry kashna inji, and the Balatane, and individually. Pina or a teaspoon of village jeera. 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ട് മുട്ടയ്ക്കുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചൊന്നും വേണ്ട ജസ്റ്റ് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ മസാല വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് നമുക്ക് അത്ര ഉള്ളിയൊക്കെ എരിഞ്ഞ് അത്ര മെനക്കെടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണിത് അപ്പോൾ ഞാൻ മുട്ട ഒക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മസാല ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ സൈഡൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിനി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും മുട്ടയുടെ എല്ലാ ഭാഗത്താവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയോടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം ഇനി വേണ്ട മുട്ടയൊക്കെ മുട്ടയിൽ നന്നായിട്ട് മസാലയൊക്കെ പുരണ്ട ഒരു ലെവലിലാണ് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഗ്രേവിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിയിട്ട് മുട്ടയിലൊക്കെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരണ്ട് നല്ല കറക്റ്റായിട്ടുള്ളൊരു പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ട റോസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തി എല്ലാം എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ ഞാനിപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണിത് അപ്പോൾ നമ്മുടെ ഇതാ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി ബൈ ബൈ